السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إِلَّا مَن تَابَ وَآمَنَ وَعَمِلَ عَمَلًا صَالِحًا فَأُولَٰئِكَ يُبَدِّلُ اللَّهُ سَيِّئَاتِهِمْ حَسَنَاتٍ وَكَانَ اللَّهُ غَفُورًا رَّحِيمًا صدق الله العظيم سورة الفرقان ما പറയുന്നു ും പശ്ചാത്ത മടങ്ങുകയും കൈകൊള്ളുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായാൽ അവരുടെ തിന്മകൾക്ക് അള്ളാഹു നന്മകളെ പകരമാക്കുന്നതാണ് അള്ളാഹു വളരെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതിപരിശുദ്ധമായ ഒരു വചനമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനുഷരീഖ് നമുക്ക് ഓതിത്തരുന്നത് സൂറത്തുൽ ഫുർഖാനിലെ എഴുപതാമത്തെ വചനം അള്ളാഹു സ്മെഹാന ഹുല സത്യവിശ്വാസിയായ മനുഷ്യന് നൽകുന്ന വലിയ ഒരു സമ്മാനമാണിത് എങ്ങനെയാണ് ഈ സമ്മാനം കിട്ടുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്കാണ് അള്ളാഹു താല ഈ മഹത്തായ സ്ഥാനം കൊടുക്കുന്നത് പശ്ചാത്താപത്തിൻ്റെ അത്രയും വലിയ മഹത്വമാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹു പറഞ്ഞല്ലോ അവരെ തിന്മകൾക്ക് അള്ളാഹു നന്മകളെ പകരമാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തോബയുടെയും സൽക്രമങ്ങളുടെയും ഫലമായി തിന്മകളെ അള്ളാഹു സുബെഹാനഹു താല പൂർണ്ണമായി മായ്ച്ചു കളയുകയും അതിന്റെ സ്ഥാനത്ത് ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകളെ അള്ളാഹു താര രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അവരിലുണ്ടായ ദുർഗുണവാസന എടുത്തു മാറ്റുകയും പകരം സൽഗുണവാസന സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും മഹാന്മാരായ മുഫസ്തരുകൾ ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് അഥവാ അതുവരെ ചെയ്തു പോയിരുന്ന മോശമായ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരികയും നന്മകളായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ അയാളെ മനസ്സ് പ്രേരിപ്പിക്കുകയും തിന്മകളുടെ നിന്ന് പാടെ അയാൾ മോചിതനാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അള്ളാഹു അള്ളാഹുഅ മനുഷ്യനിൽ സൃഷ്ടിക്കുന്നതാണ് അതല്ല നിഷ്കളങ്കമായ തുകയുടെ ഫലമായി കഴിഞ്ഞുപോയ പാപങ്ങൾ തന്നെ നന്മകളായി അറിയുന്നതാണെന്ന് മറ്റു വിഭാഗം മുഫസ്സിറുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു പറയുന്നു സയ്യാത്തിൽ മാളിയ നസൂഹി തിന്മകൾ നന്മകളായി പരിവർത്തനപ്പെടുന്ന ഒരവസ്ഥ ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു ഗസീർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഫ്സീലിൽ പറയുകയാണ് ഇന്നത്തിൽ ഹസനാത് അവൻ ചെയ്ത നിഷ്കളങ്കമായ പശ്ചാത്താപത്തിന്റെ കാരണത്താൽ അതുകളൊക്കെ ഹസനാത്തായി മാറ്റിമറിക്കുകയാണ് കള്ളു കുടിച്ചവനായിരുന്നു അതുപോലെ വ്യഭിചരിച്ചവനായിരുന്നു മറ്റു ദുർഗണങ്ങളൊക്കെ ചെയ്തവനായിരുന്നു അതുകളൊക്കെ അള്ളാഹു മാറ്റി നീക്കം ചെയ്ത പകരം നിസ്കരിച്ചതിൻ്റെയും അല്ലെങ്കിൽ നോമ്പെടുത്തതിൻ്റെയും സതക്കുകൾ കൊടുത്തതിൻ്റെയും ഒക്കെ കൂലിയാണ് അതിനൊക്കെ അള്ളാഹു തല രേഖപ്പെടുത്തുന്നത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അവൻറെ കഴിഞ്ഞകാല പാപങ്ങളെ കുറിച്ച് അവൻ ഖേദം പ്രകടിപ്പിക്കുകയും അതിൽ നിന്ന് പൂർണമായി അവൻ മടങ്ങുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യന് ഇവൻ പ്രവർത്തിച്ച മനുഷ്യന്റെ തിന്മകളെ അള്ളാഹുബാഹുല അവൻ അനുഷ്ഠിച്ച സൽക്രമങ്ങളുടെ സ്ഥാനത്ത് അള്ളാഹുതാല മാറ്റിമറിക്കുകയാണ് അതിനെ നീക്കം ചെയ്ത് പകരം അവൻ ചെയ്തമാരായ റിപ്പോർട്ട് ചെയ്തതായ ഒട്ടനവധി ഹദീസുകളിൽ നിന്ന് ഈ വിഷയം നമുക്ക് മനസ്സിലാകും എന്ന് ബഹുമാനപ്പെട്ട കസീർ തഫ്സീലിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത ചെയ്തുകളെയൊക്കെയും ഹസനാത്താക്കി മാറ്റിമറിക്കുന്നതായ അതി അപൂർവമായ ഒരു അവസരം ആഹിറത്തിൽ അവനെ സംജാതമാക്കുന്നു ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് തിരുനബി പറഞ്ഞു എനിക്കറിയാം അവസാനമായി നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന മനുഷ്യൻ അവസാനമായ സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തി യൂത്ത് മനുഷ്യനെ കൊണ്ടുവരപ്പെടുന്നു ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയും മലക്കുളോട് പറയാൻ ചോദിക്കാൻ പറയും ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയ ചെറു ദോഷങ്ങളെ കുറിച്ച് അവനോട് നിങ്ങൾ ചോദിക്കുക അപ്പോൾ തെ യോമിൽ അമിത്ത കഥ ഇത്ര ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെറുദോഷങ്ങൾ അള്ളാഹുൽ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് ചോദിക്കും നീ ഇന്ന ദിവസത്തിൽ ഇത്രയും ചെറിയ ഇന്ന ദിവസത്തിൽ ഈ പ്രവർത്തനം നീ ചെയ്തില്ലേ അങ്ങനെ ഓരോരോ ദിവസങ്ങളെടുത്ത് ഓരോരോ ഘട്ടങ്ങളെ എടുത്തുകൊണ്ട് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്തില്ലേ ഫി യോ മിക്കതാ ഓക്കഥ എന്നിങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ قال لك كل എന്നാൽ നീ മനസ്സിലാക്കണം ആ ചെയ്തതൊക്കെ ദോഷങ്ങളായിരുന്നു അതുകൾ ഒക്കെ അള്ളാഹു മാറ്റിയിട്ടുണ്ട് ഇവിടെ ഞാൻ പ്രവർത്തിച്ച ഒരുപാട് വലിയ തെറ്റുകൾ ഉണ്ടായിരുന്നുവല്ലോ അതുകൾ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു അള്ളാഹു വസ്ലമ തങ്ങളുടെ അണപ്പല്ലുകൾ വെളിവാകും വിധം അവിടുന്ന് ചിരിക്കുന്നതായി കണ്ടു ഈ മനുഷ്യന്റെ അത്ഭുതകരകരമായ ഈ മനുഷ്യനെ കുറിച്ചുള്ള അത്ഭുതകരമായ അവസ്ഥ അയാൾ ആഹൃത്തിൽ കാണുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ ചോദിക്കുന്ന ആ ഘട്ടത്തിൽ അലൈഹി അലുഖലം തങ്ങൾ ആ കാര്യം ചിരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട അബോദർ അള്ളി അള്ളാഹുത്താലുഹ പറയുകയാണ് അപ്പൊ ചുരുക്കത്തിൽ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എത്ര വലിയ തെറ്റുകളാണെങ്കിൽ പോലും പടച്ച റബ്ബ് അത് പൊറുക്കുവാനുള്ള തയ്യാറാണ് അതിനെന്ത് വേണം നിഷ്കളങ്കമായ പശ്ചാത്താപം നമ്മിൽ ഒന്നുണ്ടാകണം അങ്ങനെ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങാനുള്ള പുണ്യമായ അവസരമാണ് മദാനിൻ്റെ ഈ മധ്യത്തിലുള്ള പത്ത് ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ദോഷങ്ങളിൽ നിഴിഞ്ഞു നിൽക്കുവാനും ഇനി ഒരിക്കലും ദോഷങ്ങളുടെ ലോകത്തേക്ക് പോകില്ല എന്ന് ശപഥം ചെയ്യുവാനും നാം ഒരുങ്ങുക അതിനുള്ള നമുക്ക് തോഫിക്ക് നൽകട്ടെ അസാഹി